കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് വീണ്ടും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം സംജാതമാക്കിയ ഈ സാവകാശത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്ന് ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ ദൈവസേനയിൽ താല്പര്യപ്പെടുന്നത്. BC 740-ലും 700-ലും ഇടയിൽ ഇസ്രായേലിൻ്റെ രാജവീതിയിൽ, യെരുശലേമിൻ്റെ രാജവീതിയിൽ സ്തുതിർഹമായ ശുശ്രൂഷ ചെയ്ത പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു പ്രവാചകനായിരുന്നു യെശയ്യ പ്രവാചകൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ സംബന്ധിച്ച്, അതായത് ഈ ഭൂമിയിലേക്കുള്ള അവൻ്റെ അവതാരത്തെ സംബന്ധിച്ച്, പഴയ നിയമകാലത്ത് തന്നെ അതിശക്തമായ നിലയിൽ പ്രവചനാത്മാവിൽ പ്രവചിച്ച ഈ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ ആരംഭം ഈ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. ആമോസിൻ്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാവായ ഉസ്സീയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും സംബന്ധിച്ച് പ്രവചിച്ച പ്രവചനം എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്ന ഈ പ്രവാചക പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വഴിത്തിരിവിലേക്ക് മാറുകയാണ്. അതായത് ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ വേദഭാഗം ആസ്പദമാക്കി ദൈവത്തെ കാണേണ്ടതുപോലെ നാം കണ്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുവാൻ ദൈവസ്വനിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കണ്ട ഒരു പ്രത്യേകമായ ദർശനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ ഭരിച്ച മറ്റനേക രാജാക്കന്മാരിൽ ശ്രദ്ധേയരായ ഒരാളായിരുന്നു ഉസ്സീയാവ്. തെല്ല അനുസരണക്കേടുകൾ ഒക്കെ ദൈവസ്വനിൽ കാണിച്ച് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടായി വന്ന വ്യക്തിയായിരുന്നുവെങ്കിലും എന്നാൽ മറുഭാഗത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തൻ്റെ രാജകീയ ഭരണകാലം അവസാനിപ്പിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം. ഏതായാലും ഈ ഉസ്സീയാവ് മരിച്ച ആണ്ടിൽ അന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിരുന്ന ഒരു ആത്മീയ ദർശനം അല്ലെങ്കിൽ വെളിപ്പാട് ദൈവദാസനായ പ്രവാചകന് ഉണ്ടായി. ആ വെളിപ്പാട് എന്തായിരുന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിൽ യഹോവയായ കർത്താവ് ഇരിക്കുന്ന മനോഹരമായ കാഴ്ച യെശയ്യാവ് കാണുകയാണ്. ഇവിടെ ഒരു സംഭവമുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജാവ്, അവരെ ഭരിച്ച രാജാവ് മരിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവില്ലാതെ തങ്ങളുടെ രാജാവ് മരിച്ച് മാറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. എന്നാൽ പ്രവാചകൻ്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഉയർന്നും പുകയുമുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കാണുവാൻ പ്രവാചകന് ഇടയായി. ഇവിടെ ഒരു ആത്മീയ ചിന്ത ഞാൻ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മിൽ പല ആളുകളും നമ്മുടെ പ്രശ്നങ്ങളെയാണ് കണ്ട് വല്ലാതെ പരിഭ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജാവ് തിരോധനം ചെയ്യപ്പെട്ടു, തങ്ങൾക്ക് ഇനി ഒരു രാജാവില്ലല്ലോ എന്നോർത്ത് ദുഃഖിതരായിരിക്കുന്ന ഇസ്രായേലരും ഇസ്രായേലിൻ്റെ നിസ്സഹായാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തൻ്റെ കണ്ണുകൾ പതിപ്പിക്കുകയാണ്. ഇവിടുത്തെ ആത്മീയ ചിന്ത എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മിൽ പല ആളുകളും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടുന്നവരാണ്. നമുക്കൊക്കെ മനുഷ്യായതുകൊണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തെ ഞെരുക്കുമ്പോൾ നാം ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി ക്ഷീണിതരാവുകയോ നാം ഭയപ്പെട്ടു പോവുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നത്തേക്കാൾ ശ്രേഷ്ഠമായിരുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന ഉയർന്നു മുങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ കാണുവാൻ പ്രവാചകന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വിഷയം,
Are we really looking into our problems, or we are fixing our eyes upon the highly exalted Christ? അതായത് ഞാനും നിങ്ങളും നമ്മുടെ പ്രശ്നങ്ങളെയാണോ വാസ്തവത്തിൽ നോക്കുന്നത്, അതോ നാം ദൈവത്തെ, അതായത് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആയിരിക്കുന്ന ദൈവത്തെയാണോ നാം നോക്കുന്നത്? ഇസ്രായേലിൻ്റെ രാജാവ് മരിച്ചു മാറ്റപ്പെട്ടു എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവം അതിശ്രേഷ്ഠനായി ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവ് കുഷ്ഠരോഗിയായി മരിച്ചു മാറ്റപ്പെട്ടു, എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവം തേജസ് ധരിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ വസിക്കുന്നു. ഇസ്രായേൽ ജനം ഒരു പ്രശ്നത്തെ നോക്കി ഭയചകിതരാകുന്നു, എന്നാൽ പ്രവാചകൻ പ്രശ്നങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ നോക്കി ആശ്വസിക്കുന്നു. ഇവിടെ അവൻ ദൈവത്തെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു, സറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തര് ആറാറ് ചിറകുള്ളവരായി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ അവനെ ആരാധിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ വിഷയം ഈ സിറാഫുകളുടെ സ്ഥാനത്തെക്കുറിച്ചാണ്. സിറാഫുകൾ എന്ന് പറയുന്നത് ദൈവമഹത്വത്തെ കാത്തു സൂക്ഷിക്കുന്ന സ്വർഗീയ ജീവികളാണ്. ദൂതവൃതങ്ങളുടെ മധ്യത്തിലെ ശ്രേഷ്ഠമായ ഒരു വിഭാഗമാണ്. ആ ദൂതവൃതങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സിറാഫുകൾക്ക് ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. ആറ് ചിറകിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ചിറകുകൊണ്ട് അവർ മുഖം മൂടി, ദൈവദേശം കാണാതിരിക്കുവാൻ രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ട് ചിറകുകൊണ്ട് പാദം മൂടി, രണ്ട് ചിറകുകൊണ്ട് അവർ പറന്നു. അപ്പോൾ അതിൻ്റെ അവർ പാടുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇതാണ് അവർ രാപ്പകൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതാണ്, അതായത് യാതൊന്ന് ഏതൊന്നിനു വേണ്ടി നൽകിയോ അത് അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന സിറാഫുകൾ, അതായത് മുഖം മൂടുവാൻ ഉപയോഗിച്ച ചിറകുകൾ അവർ പാദം മൂടുവാൻ ഉപയോഗിച്ചില്ല, പാദം മൂടുവാൻ ഉപയോഗിച്ചത് അവർ പറക്കുവാൻ ഉപയോഗിച്ചില്ല. അപ്പം യാതൊന്ന് ഏതിനു വേണ്ടി നൽകിയോ അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിറാഫുകൾ അവർക്ക് ലഭിച്ച ചിറകുകൾ, അവയിൽ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപകൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദൂതന്മാരുടെ മുമ്പാകെ, അല്ലെങ്കിൽ സറാഫികളുടെ മുമ്പാകെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ തേജോരൂപിയായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചയാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത്. ഇവിടെ സുവിശേഷ വേലക്കാരായ ദൈവദാസന്മാർക്കുള്ളൊരു പ്രബോധനമുണ്ട്. ആ പ്രബോധനം ഇതാണ്, അതായത് സിറാഫുകളിലെ ഓരോരുത്തരും ആറാറ് ചിറകുണ്ടല്ലോ, അതിൽ അവരെ പറക്കുവാൻ ഉപയോഗിച്ച ചിറക് കാലുമൂടുവാൻ ഉപയോഗിച്ചില്ല, കാലുമൂടുവാൻ ഉപയോഗിച്ച ചിറക് അവർ മുഖം മറയ്ക്കുവാൻ ഉപയോഗിച്ചില്ല. നമ്മുടെയൊക്കെ ആത്മീയ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവം നൽകുന്ന ജീവിതത്തിൻ്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവസരങ്ങളെ യാതൊന്നിനു വേണ്ടി ഏതൊന്നും നൽകിയിരിക്കുന്നുവോ അത് അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കുക എന്നുള്ള പ്രമാണമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുവിശേഷ വിലയ്ക്ക് വേണ്ടിയൊക്കെ ധാരാളം പണം ലഭിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരല്ല, കാരണം അന്നത്തേക്കുള്ള അന്നം വാങ്ങി ജീവിക്കുന്ന ആളല്ല, ധാരാളം പണം വാങ്ങുന്ന ആളുകൾ, പണം ലഭിക്കുന്ന ആളുകൾ ലഭിച്ച പണം കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ലഭിച്ച പണം റബ്ബർ തോട്ടം വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമല്ലാത്ത പ്രവൃത്തിയാണ്. അതേസമയത്ത് സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി ലഭിച്ച പണം അത് കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അതിനകത്ത് തകരാറൊന്നുമില്ല. അപ്പോൾ യാതൊന്ന് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി നൽകപ്പെട്ടുവോ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഉപയോഗിക്കണം എന്നുള്ള ആത്മീയ പാഠം ഈ സിറാഫുകൾ നമ്മെ ഓർപ്പിക്കുന്നു. അവരുടെ രണ്ട് ചിറകുകൾ പറക്കുവാൻ കൊടുത്തത് അവരെ കാലുമൂടുവാൻ ഉപയോഗിച്ചില്ല, കാലുമൂടുവാൻ ഉപയോഗിച്ചത് മുഖം മൂടുവാൻ ഉപയോഗിച്ചില്ല, മുഖം മൂടുവാൻ ഉപയോഗിച്ചത് പറക്കുവാൻ ഉപയോഗിച്ചില്ല. അപ്പോൾ നൽകപ്പെട്ടത് അതാതിനു വേണ്ടി തന്നെ ഉപയോഗിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന എന്തോ അത് യാതൊരു ഉദ്ദേശത്തിനായി ദൈവം നൽകിയോ ആ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം നാം ഉപയോഗിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, നമ്മുടെ ആയുസ്, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള വിദ്യാഭ്യാസം, നമുക്കുള്ള ഭാഷാസ്വാധീനത, ഇതെല്ലാം
ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അങ്ങനെ യാ ദൈവം ഏത് നിലയിൽ നാം അത് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നാം അത് വിനിയോഗിക്കണം എന്നുള്ള ആദ്യ പാഠം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നു. നാല് ദർശനങ്ങളാണ് ഈ വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. ഒന്ന്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ദർശനം. രണ്ട്, അങ്ങനെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ തന്നെക്കുറിച്ച് തന്നെ ഉള്ള ദർശനം അല്ലെങ്കിൽ സ്വയദർശനം. മൂന്ന്, സ്വയദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വയത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം. നാല്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. അങ്ങനെ നാല് ദർശനങ്ങളാണ് ഈ വേദഭാഗത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ദർശനം. രണ്ട്, അങ്ങനെയുള്ള ദൈവത്തെ കാണുന്ന കണ്ടത് മുഖാന്തരമായി തൻ്റെ സ്വയത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ശരിയായ ദർശനം. മൂന്ന്, തൻ്റെ സ്വയത്തിൻ്റെ കുറവുകളെ കാണേണ്ടതുപോലെ കാണുകയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ കുറവുകളെ പരിഹരിക്കുവാനുള്ള യാഗപീഠ ദർശനം. നാല്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. ഇവിടെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ, ദൈവം ആരായിരിക്കുന്നുവോ ആ ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ അദ്ദേഹം ദർശിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് അവിടെ ഈ സ്വയജീവത്തിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ യെശയ്യാ പ്രവാചകൻ തയ്യാറായി. അങ്ങനെ സ്വന്തം ജീവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും ദർശന വെളിച്ചത്തിൽ സ്വജീവത്തെ ഒന്ന് എത്തി നോക്കുവാൻ തയ്യാറായപ്പോൾ അത് വിശിഷ്ടമായൊരു ദർശനമായി അവിടെ പ്രവാചകൻ അനുഭവപ്പെട്ടു എന്നാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ദർശനമാണ് ശരിയായ സ്വയദർശനം നമുക്ക് നൽകുന്നത്. പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ശരിയായ നിലയിൽ വീക്ഷിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തെ അവർ അറിയേണ്ടതുപോലെ അല്ലെങ്കിൽ ദൈവത്തെ കാണേണ്ടതുപോലെ അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ ദൈവം നാം എങ്ങനെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ നാം ദൈവത്തെ കാണുന്നില്ല എന്നുള്ളതിൻ്റെ പരാജയമാണ്. ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സകല പ്രശ്നങ്ങൾക്കും അതീതനായി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായി മൗത്വധാരിയായി ഒരു ദൈവം ഇതിൽ കാണുമ്പോൾ ആ ദർശനം വാസ്തവത്തിൽ ഒരു ശരിയായ ആന്തരിക ദർശനത്തിലേക്ക് നമ്മെ നയിക്കും. അതായത് നമ്മുടെ അകമേയുള്ള മനുഷ്യനെ ശരിയായി മനസ്സിലാക്കുവാൻ ആ ദർശനം നമ്മെ സഹായിക്കും. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ഇങ്ങനെ ഈ അവൻ പരിശുദ്ധൻ 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 എന്ന് രാപകൽ ഈ സെറാഫുകൾ അവനെ ആരാധിക്കുന്ന സമയത്ത് നാം വായിക്കുന്നു, അവൻ്റെ മഹത്വം കൊണ്ട് സർവഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ അവിടെ അടിസ്ഥാനകൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അതായത് ഈ സെറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഈ സമയത്ത് നമ്മൾ വായിക്കുന്നു, ദേവാലയത്തിൻ്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി, അതുപോലെ തന്നെ ദേവാലയം മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. ദൈവമഹത്വം അവിടെ പ്രകാശിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉപദേശ സജ്ഞയാണ് ദൈവിക തൃത്വം എന്ന് പറയുന്നത്. ആറേഴ് വീഡിയോ ഞാൻ അതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ അവൈലബിളാണ്. ഇന്ന് ചില ദൈവവചനത്തിന്മേൽ പരിജ്ഞാനമില്ലാത്ത ചില സ്ത്രീ പുരുഷന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ദൈവിക തൃത്വത്തിന് എതിരെ സംസാരിക്കുന്നത് കാണുമ്പോൾ വലിയ മനോവിഷമം തോന്നാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ അവരുടെ ചർച്ചയ്ക്ക് കമൻ്റ് എഴുതാൻ പോകാറില്ല. കാരണം അറിയാവോ, അത് വളരെ അപകടം വിളിച്ചു വിടുന്ന ഒന്നാണ്. ഉപദേശിപ്പാൻ സമർത്ഥരായ ആളുകളായിരിക്കണം ഉപദേശം പഠിപ്പിക്കാനായി രംഗത്ത് വരേണ്ടത്. അത് ദൈവസഭയിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഉപദേശം നിശ്ചയമില്ലാത്ത ആളുകൾ ഈ ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന ചൊല്ലുപോലെയാണ് വന്ന് സംഭവിക്കുന്നത്. ഇവിടെ ദൈവത്തെ തന്നായിരിക്കുന്ന സിംഹാസനത്തിൽ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ അത്യന്തം തേജോരൂപിയായി യെശയ്യാവ് കണ്ടു. യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദർശനത്തിൻ്റെ അടിസ്ഥാനം, അതായത് ദൈവത്തെ കാണേണ്ടതുപോലെ കാണുവാൻ കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, ആ കാഴ്ച അവൻ്റെ സ്വയജീവിതത്തിലേക്ക് ഒരെത്തിനോട്ടത്തിന് അവനെ വഴിതിരിച്ചു. അവിടെയാണ് സ്വയദർശനം അവനുണ്ടായത്. ആ സ്വയദർശനം എന്ന് പറയുന്നത് ഏത് വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഒന്നാണ്.
ഈ ബന്ധത്തിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കാം. അതായത് ഞാൻ എൻ്റെ വിഷയസജ്ഞ ആദ്യം പറഞ്ഞു, ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ദർശനം, രണ്ട് സ്വയത്തിൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ദർശനം, മൂന്ന് സ്വയത്തിൻ്റെ കുറവുകളെ പരിഹരിക്കാനുള്ള ദൈവത്തിൻ്റെ യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം, നാല് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. ഈ നാല് ദർശനങ്ങളാണ് ഈ പാഠഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നത്. അതിലെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടു. എവിടെ കണ്ടു? ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നവനായി ദൈവത്തെ കണ്ടു. നമ്മുടെ പ്രശ്നത്തെക്കാൾ വലിയവനായി ദൈവത്തെ കാണുമ്പോൾ, ഇസ്രായേലിന് സംഭവിച്ച ഉസ്സിയ രാജാവ് മരിച്ചു എന്നുള്ള പ്രശ്നമാണ്, ഒരു രാജാവിൻ്റെ തിരോധനത്തിൽ അനാഥത്വത്തിലേക്ക് വഴുതി വീടുമെന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ വന്നെത്തി. അപ്പോൾ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായ കർത്താവ് പറയുകയാണ്, യെശയ്യാവ് മുഖാന്തരം ജനത്തോട്, നിങ്ങൾ ഭാരപ്പെടേണ്ട, കാര്യം നിങ്ങളുടെ രാജാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ. നിങ്ങളുടെ ഇസ്രായേലിൻ്റെ രാജാവ് മരിച്ചുവെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവം മരണമില്ലാത്തവനായി ശ്രേഷ്ഠനായി അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിൽ വാഴുന്നവനാണ്. അങ്ങനെ ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ, അതായത് മരണമില്ലാത്തൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ, സകല പ്രശ്നങ്ങൾക്കും മീതേ വിരാജിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, രാജാവിനേക്കാൾ വലിയൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നൊരു കർത്താവ്, അതും സ്വർഗത്തിൽ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നമുക്കായി ആരൂഢനായിരിക്കുന്നെങ്കിൽ, നമ്മൾ എന്തിനു ആകുലപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനു വ്യാകുലപ്പെടേണ്ടായിരിക്കുന്നു. ഏതായാലും ഈ ദർശനം അവൻ്റെ സ്വയജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടത്തിന് തയ്യാറാക്കി. അങ്ങനെ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആറാം വാക്യത്തിൽ, അഞ്ചാം വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ, പ്രവാചക പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം വായിച്ചു നോക്കിയാൽ, ഈ അഞ്ചാം അധ്യായത്തിൽ, അതായത് ഉസ്സിയാവ് മരിക്കുന്ന ആണ്ടിൽ ഈ പ്രത്യേകമായ ദർശനം ഉണ്ടാകുന്നത് വരെ, യോഥാം, ആകാശ, ഉസ്സിയാവ്, ഹേസകിയ, ഈ നാല് രാജാക്കന്മാരുടെ വാഴ്ചക്കാലത്ത് ആരംഭിച്ച തൻ്റെ ശുശ്രൂഷകൾ ക്ഷണഭംഗുരം മുമ്പോട്ട് പോകുമ്പോൾ, ഈ അഞ്ചാം അധ്യായത്തിൽ വരുന്നവരെ അഞ്ചാം തനിക്ക് പ്രവാചകരെ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റുള്ളവരുടെ കുറവുകളെ പറയുകയാണ്. ഉദാഹരണം നോക്കുക, അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം, അവിടെ വായിക്കുന്നു, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞ് കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ മദ്യപാനികൾക്ക് അയ്യോ കഷ്ടം. അവിടെ പിന്നെ വായിക്കുമ്പോൾ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, അവിടെ വായിക്കുന്നത്, വ്യാജഭാഷം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കരുത് കേട്ടേ, കാണാമല്ലോ ഇസ്രായേൽ പരിശുദ്ധൻ്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. നോക്കിയ ദൈവദ്വേഷികൾക്ക് അയ്യോ കഷ്ടം. ഇനി അഞ്ച്, തിന്മയ്ക്ക് പകരം തിന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും തിന്മയെന്ന് പറയുകയും പേര് പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുളും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. അത് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം. ഇരുപത്തിയൊന്നാം വാക്യം വായിക്കുമ്പോൾ, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. അപ്പൊ അഞ്ചാം അധ്യായത്തില് പ്രവാചകന് താനൊഴികെ മറ്റുള്ള ആളുകൾക്കെല്ലാം കൊടുത്തൊരു പേരാണ് അയ്യോ കഷ്ടം. താനൊഴികെ എല്ലാവർക്കും ഉള്ള പേരാണ് അയ്യോ കഷ്ടം. മദ്യപാനികൾക്ക് അയ്യോ കഷ്ടം. പിന്നെ വ്യാജഭാഷം കൊണ്ട് വണ്ടിക്കയറുകൊണ്ട് അനീതിയെ കെട്ടിയുണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടം. പിന്നെ നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം. പിന്നെ അടുത്ത വാക്കിൽ വായിക്കുന്നത്, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്നും വിവേകികളെന്നും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുന്നവർക്ക് അയ്യോ കഷ്ടം. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുവാൻ അവസരം ഉണ്ടാകുന്നവരെ മറ്റുള്ളവർക്കെല്ലാം അയ്യോ കഷ്ടം നിശ്വസിക്കുന്നൊരു സ്വഭാവമായിരുന്നു പ്രവാചകന് ഉണ്ടായിരുന്നത്. പ്രവാചകന്റെ സൂക്ഷിയായിരുന്നു അത്. ഇന്ന് നമ്മളൊക്കെ പല ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുള്ളവരാണ്. നമ്മുടെ ആരുടെയെങ്കിലും കുറവുകൾ, അതായത് നമ്മുടെ സഭയിലുള്ള വൈബിളികമല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ സഭകൾ സഭാതലത്തിലുള്ള പാരമ്പര്യമായ വാദങ്ങൾ, നമ്മുടെ ഇടയിലുള്ള ആത്മീയമായിരിക്കുന്ന അനൈക്യതകൾ, നമ്മുടെ ഇടയിലുള്ള അനാത്മീയ പ്രവണതകൾ, ഇവയെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ബന്ധുക്കോസുകാരുടെ കുറവുകളെയും മറ്റുള്ള ആളുകളുടെ കുറവുകളെയും ഒക്കെ നോക്കി രാപകൽ അവരെ നന്നാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയണം. ഇവിടെ പ്രവാചകൻ ചെയ്തു,
അങ്ങനെയുള്ള ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അവനിലേക്ക് തന്നെ നോക്കി. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ പരിശോധിച്ച് നോക്കി, അദ്ദേഹം പറയുന്ന അയാം അണ്ടൺ എന്നാണ്. അതായത് ഞാൻ ഇതുവരെ പണി തുടങ്ങിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ പണി തുടങ്ങും മുമ്പേ പൊളിച്ചു കളയപ്പെട്ട ഒരു ഭവനത്തെ പോലെയാണ്. ഞാൻ ഒന്നും ചെയ്യാത്തയാളാണ്. അയാം അണ്ടൺ, ഐ ലീവ് എമംഗ് ദി അൺഹോളി പീപ്പിൾ, ഞാൻ ശുദ്ധിയില്ലാത്ത അതിനുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന ഒരു സ്വയാവബോധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ പ്രകാശം കണ്ടവരാണ് അപ്പോസ്തലനായ പൗലോസ്, തർസോസിലെ ശൗല്. അവർ ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് ചെല്ലുന്നത് കയറും പിന്നെ മാരകായുധങ്ങളും ഒക്കെ ആയിട്ടാണ്. ദമസ്കോസിൽ കുറേ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് അറിഞ്ഞു. അവരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ മഹാപുരോഹിത അധികാര വൃന്ദത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് വിസ്തരിച്ച് കൊല ചെയ്യാൻ വേണ്ടി മഹാപുരോഹന്മാരുടെ അധികാരവുമാകിയാണ് ദമസ്കോസിലേക്ക് പ്രയാണം ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ, അവർ ദമസ്കോസിലേക്ക് അടുക്കുമ്പോൾ ഏതാണ്ട് പട്ടാപ്പകലിൽ 12 മണി. ഈ മധ്യാഹ്ന സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു പ്രകാശം അവൻ്റെ ജീവിതത്തിൽ മിന്നി. അവർക്ക് ചുറ്റും മിന്നി ആ പ്രകാശത്തിൻ്റെ മുമ്പാകെ, അതായത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞല്ല. മധ്യാഹ്ന സൂര്യൻ്റെ പ്രകാശം എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. അതായത് 9:3, 22:6, അതുപോലെ 26:13 ഈ വാക്യങ്ങളാണ് ഒരു വെളിച്ചം, വലിയൊരു വെളിച്ചം, സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന വലിയൊരു വെളിച്ചം എന്നിങ്ങനെ ആ വെളിച്ചത്തിൻ്റെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഡിഗ്രികളെ സംബന്ധിച്ച് ഡോക്ടർ ലൂക്കോസ് രേഖപ്പെടുന്നത്. ആ ഈ ആനുപാതികമായ ആ പ്രകാശധാരയുടെ വിവരണം വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ, അതായത് ഈ വെളിച്ചം, അതായത് സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന ഈ വലിയ വെളിച്ചം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്വയനിരീക്ഷണത്തിന് ആ പൗലോസിനെ സഹായിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിസൂക്ഷ്മമായൊരു പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് സമീപിക്കുമ്പോൾ ഒരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും മിന്നി. ആ വെളിച്ചത്തെ ഞാനിങ്ങനെ പറയും, രക്ഷയുടെ വെളിച്ചം, അല്ലെങ്കിൽ രക്ഷയുടെ പ്രകാശം. ഞാൻ നിങ്ങളെ രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമ്മൾ വലിയ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ മനഃശാസ്ത്രമോ ഒന്നും പഠിച്ചാണ് രക്ഷിക്കപ്പെട്ടത്. ക്രൂശിൽ വ്യാപരിച്ച ദൈവകൃപയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. നമ്മൾ പാപികളാണെന്ന് നമ്മൾ സമ്മതിച്ചു, കർത്താവിനായി ഹൃദയം സമർപ്പിച്ചു, നാം രക്ഷിക്കപ്പെട്ടു എന്ന് കർത്താവ് പറഞ്ഞു, നാം അത് വിശ്വസിച്ചു. അതിനപ്പുറത്തെ കാര്യങ്ങളും നമുക്കറിയാമായിരുന്നില്ല. പിന്നീടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് ഈ ശൗലിന് സംഭവിച്ചതും അതാണ്. അവൻ ദമസ്കോസിലേക്ക് സമീപിക്കുമ്പോൾ അവൻ്റെ പ്രത്യക്ഷനായ കർത്താവ് അവനോട് ചോദിച്ചു, നീ ആരാ? അവനോട് ചോദിച്ചു, നീ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവെ? മറുപടി വളരെ ലളിതമാണ്, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ. അവിടെ വെച്ച് നാം വായിക്കുന്നു, ശൗലിൻ്റെ സ്വയപ്രകാശം ദൈവപ്രകാശം വഴിമാറി. സ്വയപ്രകാശം ദൈവപ്രകാശം വഴിമാറിയപ്പോൾ സംഭവിച്ചത് അവൻ്റെ കണ്ണുകൾ രണ്ടും കാണാതെയായി. രണ്ട് കണ്ണുകളും കാണാതായിട്ട് 3 ദിവസത്തോളം അവൻ നേർവീതി എന്ന തെരുവിൽ, അത് തൊൽക്കൊല്ലനായ ഒരു ശിമോന്റെ വീട്ടിൽ പാർക്ക് ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് അനന്യാസിനെ ദൈവം ഇവൻ്റെ കാര്യം അവൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിയോഗിച്ചയക്കുന്നത്. അവൻ അവിടെ ചോദിച്ചു, ശൗലേ സഹോദര എന്ന് പറഞ്ഞ് അവൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നീ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വായിക്കുന്ന അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒന്ന് അടർന്നു വീണു, അവൻ്റെ കാഴ്ച അവനെ മടക്കി ലഭിച്ചു. ഇതെന്ത് സംഭവിച്ചറിയാവോ? തേജോമയനായ ദൈവം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനാക്കിയ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രകാശം ഈ തർസോസിലെ തലമൂത്ത കാർന്നവരായ ന്യായപ്രമാണ പണ്ഡിതൻ്റെ മേൽ ആഞ്ഞടിച്ചപ്പോൾ അവരുടെ സ്വയപ്രകാശം ദൈവപ്രകാശത്തിന് വഴിമാറി. വഴിമാറിക്കഴിഞ്ഞപ്പോൾ അവന് ആ പ്രത്യേകമായ സമയത്ത് തൻ്റെ ജീവിതത്തിൽ പറഞ്ഞൊരു ഒരു ഒരു പ്രത്യേക പ്രസ്താവനയുണ്ട്. തിമോത്തിയോസിൻ്റെ 1:15 അവിടെ എങ്ങനെയാണ് തിമോത്തിയോസ് പറയുന്നത്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ പ്രകാശം അവൻ്റെ നഗ്നനയനങ്ങളെ ഇരുളാക്കി കളയുകയും സ്വയപ്രകാശത്തെ അത് ഇല്ലാതെയാക്കുകയും ചെയ്തപ്പോൾ ദൈവപ്രകാശം ആ ജീവിതത്തിൽ നിറയുകയും അവനിലേക്ക് തന്നെ നോക്കുകയും അവൻ പറയുകയും ചെയ്തു, ആ പാപികൾ ഞാൻ ഒന്നാമൻ. ഇനിയും നമ്മൾ പ്രവൃത്തിയുള്ള പുസ്തകം 22 വരുമ്പോൾ സ്വജനത്തിൻ്റെ മുമ്പാകെ തന്നെ സാക്ഷ്യം പറയുകയാണ്, തൻ്റെ മാനസാന്തര സാക്ഷ്യം പറയുകയാണ് പൗലോസ്. അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ ദമസ്കോസിൻ്റെ പടിവാതിക്കിലേക്ക് ചെല്ലുമ്പോൾ
ഞങ്ങൾ വലിയൊരു വെളിച്ചം ഞങ്ങൾ ചുറ്റുമിന്നി. ആ സമയത്ത് ആ വെളിച്ചത്തിൻ്റെ തീവ്രത വലിയൊരു വെളിച്ചമാണ്. ആ കാലഘട്ടത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, അതായത് തനിക്ക് മുമ്പേ മിന്നിയ വെളിച്ചം വലിയ വെളിച്ചമായിരുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്ന കാലഘട്ടം. എഫേസോസിലെ വിശുദ്ധന്മാർക്ക് താൻ ലേഖനം എഴുതുന്നു. അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം, എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്കും ദൈവകൃപ ലഭിച്ചു. അപ്പോൾ അദ്ദേഹം തന്നിലേക്ക് തന്നെ നോക്കി പറഞ്ഞു, ആദ്യം ആ വെളിച്ചത്തിൻ്റെ മുമ്പാകെ നിന്ന് അദ്ദേഹം പറഞ്ഞു, ആ പാപികൾ ഞാൻ ഒന്നാമനാണ്. അതായത് ദൈവത്വനായ യേശു ക്രിസ്തുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത അധർമ്മികളായ യഹൂദന്മാർ ചെയ്ത കഠിനമായ പാപത്തിൽ ആ പാപികൾ ഞാൻ ഒന്നാമനാണ്. രണ്ട്, അദ്ദേഹം പറയുകയാണ് വലിയ വെളിച്ചത്തിൻ്റെ ആ ജ്വാലയിലേക്ക് താൻ കടന്നു വന്നു, ദർശനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ്. എഫേസ്യർ 3:8. ഇനിയും നമ്മൾ പ്രവർത്തിയുടെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം, അഗ്രിപ്പ മഹാരാജാവിൻ്റെ മുമ്പാകെ ഈ പൗലോസ് തൻ്റെ വിശ്വാസം സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സമ്പാദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, അഗ്രിപ്പ മഹാരാജാവേ, ഞങ്ങൾ പട്ടാപ്പകൽ ഈ ദമസ്കോസിനോട് സമീപിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വലിയൊരു വെളിച്ചം ഞങ്ങൾക്ക് ചുറ്റും മിന്നി. സ്തോത്രം, നമ്മൾ വായിക്കുന്നു, ഒരു വെളിച്ചം, രണ്ട് വലിയൊരു വെളിച്ചം, മൂന്ന് സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന വലിയൊരു വെളിച്ചം. ആ പ്രകാശമാണ് ഇവിടെ ശിയ വാറിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനിൽ ആരൂഢനാകുന്ന ദൈവത്തിൻ്റെ മഹത്വമായി പ്രവാചകൻ കണ്ടത്. ആ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലെ തേജസ്സുള്ള കർത്താവ് ദർശനം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലേക്ക് നോക്കി, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു എന്ന് അദ്ദേഹം ഏറ്റു പറഞ്ഞ പോലെ പൗലോസ് അപ്പോസ്തലനെ ഈ ദിവ്യമായ പ്രകാശത്തിൻ്റെ മൂന്ന് തലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ മൂന്ന് ഉൾക്കാഴ്ച ഉണ്ടായി. ആദ്യം അദ്ദേഹം പറഞ്ഞു, ആ പാപികൾ ഞാൻ ഒന്നാമൻ. എഫേസ്യർ 3:8 അദ്ദേഹം പറഞ്ഞു, ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. ഇനി മൂന്നാമത്തെ പ്രവൃത്തി 26-ാം അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, 1 Cor. 15:8, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, At last he also appeared to me, appeared one which was born out of time. അതായത് ഗർഭപാത്രത്തിൽ വെച്ച് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കുവാൻ കർമ്മം ലഭിക്കാതെ അതിനു മുമ്പ് തന്നെ ഗർഭം അലസിപ്പോയ ഒരു ചാവുള്ള സമാനനാണ് ഞാൻ എന്ന് പൗലോസ് പറഞ്ഞു. ഇതേ ആശയമാണ് ഇവിടെ ശിയാ പറഞ്ഞത്, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു എന്ന് അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു. അങ്ങനെ ദൈവസന്നയിൽ ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവത്തെ നാം എങ്ങനെ ദർശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ ആ വിശിഷ്ടമായ ദർശനത്തിൽ ദർശിച്ച പ്രവാചകൻ തൻ്റെ സ്വയദർശനമുണ്ടായി തൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി താൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിലാണ് പാർക്കുന്നത്, തനിക്ക് അയ്യോ കഷ്ടമെന്ന് ദൈവസന്നയിൽ ഏറ്റുപറഞ്ഞു നിൽക്കുന്ന ഈ ദൈവദാസൻ കണ്ട മൂന്നാമത്തെ ദർശനമാണ് ദൈവത്തിൻ്റെ യാഗപീഠത്തിൻ്റെ ദർശനം. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുകയാണ്, അപ്പോൾ സറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടൽ കൊണ്ട് ഒരു തീക്കട്ട എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അതെൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്വയദർശനത്തിൽ തൻ്റെ കുറവുകളെ കണ്ടെത്തി ദൈവസന്നയിൽ താൻ കുറ്റക്കാരനാണ്, താൻ അശുദ്ധനാണ്, അതുവരെയും മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞവൻ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പാകെ കത്തി ജ്വലിച്ച് തെളിഞ്ഞു നിൽക്കുന്ന യാഗപീഠത്തിൽ എരിഞ്ഞമരുന്ന ആ യാഗവസ്തുവിൽ നിന്ന് ഉരുണ്ടു വീഴുന്ന ആ തീക്കുണ്ടെങ്കിൽ ഒന്ന് ഈ സെറാഫുകൾ എടുത്തുണ്ട് കൊടലുകൊണ്ട് എടുത്ത് നീയതു ആ തീക്കട്ട കൊണ്ടുവന്ന് പ്രവാചകന്റെ അധരത്തെ തൊട്ട് പറഞ്ഞു, ഈ തീക്കട്ട നിന്റെ അധരത്തെ തൊട്ടതിനാൽ നിന്റെ അശുദ്ധി നീങ്ങി, അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു പറയുന്നു. ഇവിടെ എരിയുന്ന ഈ യാഗപീഠം എന്ന് പറയുന്നത് കാൽവറിയിലെ ക്രൂശാണ്. അതാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ക്രോധാഗ്നി സ്വർഗത്തിൽ നിറങ്ങി യാഗവസ്തുവായ യേശു ക്രിസ്തുവിനെ ദഹനയാഗമാക്കി തീർത്ത സ്ഥലമാണ് കാൽവറിയിലെ ഗോൽഗോത. ആ കാൽവറിയിലെ ഗോൽഗോതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതാ അഗ്നിക്കിരയാക്കിയ, അതായത് ദൈവക്രോധത്തിനിരയാക്കിയ ആ മഹാന്യായവിധിയുടെ ക്രോധാഗ്നി, ആ ക്രോധാഗ്നി എരിഞ്ഞമരുന്ന ആ യാഗകുണ്ടത്തിൽ നിന്ന് ഒരു തീക്കട്ട എടുത്തിട്ട് എന്ത് ചെയ്തു, ആ തീക്കട്ട സിറാഫിൽ ഒരുത്തൻ
ഇവിടെ പ്രവാചകന്റെ അതിർത്തി തൊട്ടു, നിന്റെ അശുദ്ധി നീങ്ങി, നിന്റെ അകൃത്യത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവല്ലെ ഗോൽഗോതായിൽ ഉയർത്തപ്പെട്ട ആ വലിയ ക്രൂശ്, അതായത് കാൽവല്ലെ ക്രൂശ് ആകുന്ന യാഗപീഠം, ആ യാഗപീഠത്തിന്മേൽ ഇന്നും ദൈവത്തിൻ്റെ പാപത്തിനെതിരെയുള്ള ക്രോധാഗ്നി അത് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിനായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ഉത്കൃഷ്ടത അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ റോമാലയങ്ങളിൽ വായിക്കുമ്പോൾ ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ പിടുക മിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവം അവനെ പരസ്യമായി നിർത്തിയെന്നല്ല, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി കാൽവല്ലെ ഗോൽഗോതായിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ യാഗപീഠമാണ്. ഈ യാഗപീഠം നമുക്ക് എന്തെല്ലാം ചെയ്യുന്നു? ഒന്ന്, അത് നമ്മുടെ അതിർത്തെ തൊടുവിച്ച് നമ്മെ അകൃത്യം നീക്കി പാപം മോചിച്ച് നമ്മെ ശുദ്ധിയുള്ള അധരമുള്ളവരാക്കി തീർക്കുന്നു. ഒരു ബാലൻസ്ഡ് ലൈഫ് നമുക്ക് നൽകുന്ന സ്ഥലമാണ് കാൽവല്ലെ ക്രൂശ്. കാൽവല്ലെ ക്രൂശ് നമ്മുടെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം നൽകുന്ന സ്ഥലമാണ്. 3, കാൽവല്ലെ ക്രൂശ് നമ്മുടെ സകല അശുദ്ധിയും എന്നേക്കുമായി നീക്കിക്കളയുന്ന സ്ഥലമാണ്. കഴിഞ്ഞ 2000 വർഷങ്ങളായി ആ യാഗപീഠത്തിന്മേൽ ഇന്നും ആ ജ്വലനാഗ്നി അങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു പാപി ദൈവസന്നിധിയിൽ വന്ന് അയ്യോ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള ജനത്തിനിടയിൽ പാർക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടല്ലോ എന്ന ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ സമ്മതിച്ചുകൊണ്ട് ഏറ്റു പറയുന്ന ഏത് മനുഷ്യൻ്റെയും അതിരത്തെയും ഹൃദയത്തെയും ഒരേ സമയത്ത് തൊടുവിച്ച് പരിപൂർണമായ സൗഖ്യം അവന് നൽകുവാൻ, അല്ല പരിപൂർണമായ ശുദ്ധീകരണം അവന് നൽകുവാൻ കഴിയുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിലെ ക്രൂശ്. ക്രൂശിങ്ങിലേക്ക് കടന്നു വരുന്ന ഏതൊരു പാപിക്കും സമ്പൂർണമായ ശുദ്ധീകരണം, ക്രൂശിങ്ങിലേക്ക് കടന്നു വരുന്ന ഏത് പാപിക്കും സമ്പൂർണമായ പാപമോചനം, ക്രൂശിങ്ങിലേക്ക് കടന്നു വരുന്ന ഏത് പാപിക്കും സമ്പൂർണമായ വിമോചനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിങ്ങിലേക്ക് കടന്നു വരുന്ന ഏത് പാപിക്കും നിത്യമായ സമാധാനം, ആശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കുന്ന സത്യം ഇതാണ്: 1, ദൈവത്തെ കാണേണ്ടതുപോലുള്ള ദർശനം; 2, ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ കുറവുകളെക്കുറിച്ചുള്ള സ്വയദർശനം; 3, കുറവുകളുടെ പരിഹാരത്തിനുള്ള പരിഹാര ദർശനം, യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം; നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനുള്ള ഒരു യാഗപീഠം നമുക്കായി ദൈവസ്വല്യമുണ്ട്. അതായത് എബ്രായലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അത് ഇസ്രായേലിലെ മഹാപുരോഹന്മാർ ചെയ്യുന്ന പോലെ നിത്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഗപീഠമല്ല, മറിച്ച് ഒരിക്കൽ എന്നേക്കുമായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവക്രോധാഗ്നിയിൽ ദഹനയാഗമായി തീർന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവല്ലെ ക്രൂശാകുന്ന യാഗപീഠം. ആ യാഗപീഠത്തിൽ ആശ്രയിക്കുന്ന ഏവനും പാപത്തിന് സമ്പൂർണമായ പരിഹാരമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ 3 ദർശനങ്ങൾ: ദൈവത്തെക്കുറിച്ചുള്ള ദർശനം; 2, സ്വയദർശനം; 3, ദൈവത്തിൻ്റെ യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം. അങ്ങനെ ഈ തീക്കണ്ണൽ കൊണ്ട് സെറാഫുകളിൽ ഒരുവൻ വന്ന് പ്രവാചകന്റെ അതിരങ്ങളെ തൊട്ട് ഈ തീക്കണ്ണനിന്റെ അതിരത്തെ തൊടുവിച്ചതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നതിനായി നിൽക്കുന്ന പ്രവാചകൻ അടുത്തതായി കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാവോ? ഒരു ചോദ്യം സ്വർഗത്തിൽ നിന്ന്, അതായത് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന്, ഈ ഉയർന്നും പോകിയുള്ള സിംഹാസനം ആരോടനായിരിക്കുന്ന ദൈവം നമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം പ്രകമ്പനം അവൻ്റെ ചെവിയിൽ പ്രകമ്പനം കൊണ്ടു. ആ ചോദ്യം ഇങ്ങനെയാണ്, 6-ാം വാക്യം: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. തൃത്വനിഷേധികളായ ദൈവനിഷേധികളെ, ഞാനിന്ന് പകൽക്കാലം തൃത്വനിഷേധിനിയായ ഒരു സഹോദരി, ഒരു തൃത്വവാദിയായ സഹോദരനുമായി സംവാദിച്ച ഒരു വീഡിയോയുടെ ചില പാർട്ട് കേട്ടു. അങ്ങനെയുള്ള സമയവും സാവകാശങ്ങളും എനിക്ക് ചെലവഴിക്കാനില്ല. കാര്യം, ഞാൻ പത്യോപദേശത്തിൻ്റെ വക്താവായി മരണവരെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഏത് വേദവിപരീതത്തെയും നഖശിഖാന്തം ഉപദേശ സത്യങ്ങൾ കൊണ്ട് എതിർക്കുവാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന ഒരു എളിയ ദൈവദാസനാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, സെറാഫികൾ രാപകൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ എന്നാണ്. പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധൻ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഒരു മരമണ്ഡത്തരം
ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഞാൻ കേട്ടു. അതായത് നിക്കിയ സുനഗദോസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആത്യക്ഷതയിൽ അന്ന് കൂടിയ ബിഷപ്പുമാര് എഴുതിയുണ്ടാക്കിയ തെറ്റായ ഒരു നിയമാവലിയാണ് ദൈവിക തൃത്വോപദേശമെന്ന്. ഇതാരാ നിങ്ങളോട് പറഞ്ഞത്? വിശുദ്ധ വേദപുസ്തകത്തിൽ എത്രയോ പ്രവിശ്യകളിലായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനുള്ള മനോഹരമായ ഉപദേശ സംഹിതയാണ് ദൈവിക തൃത്വം, ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നത്. ആ ഹോളി ട്രിനിറ്റിയിൽ, അതായത് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവം എന്ന് പറയുന്ന നിത്യ സാരാംശത്തിൽ മൂന്ന് നിത്യമായ വ്യക്തികൾ പരസ്പരം ഭേദിപ്പിക്കാനാവാതെ നിത്യത മുതലേ നിലനിൽക്കുന്നു. അതായത് അവർ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പേഴ്സൺസ് ആണ്, പേഴ്സണാലിറ്റി അല്ല, വ്യക്തിത്വങ്ങളല്ല, വ്യക്തികളാണ്. ദേർ ആർ ത്രീ ഇറ്റേണൽ പേഴ്സൺസ് കോ എക്സിസ്റ്റിംഗ് ഇൻ ദി ഗോഡ് ഹെഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ടു വൺ എസെൻസ്. അതായത് ഒരേ സാരാംശത്തിൽ മൂന്ന് വ്യക്തികൾ നിത്യമായി ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന മാർമികമായിരുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. വേദവസ്തു എഴുതിയിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ അവനോട് ആരാധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നാലാമത്തെ ദർശനം, അതായത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം, ആ ദർശനമാണ് എട്ടാം വാക്കിൽ വായിക്കുന്നത്. ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ദർശനം, രണ്ട് സ്വയദർശനം, മൂന്ന് യാഗവയുടെ ദർശനം, നാല് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം. ആ ദർശനം പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുക ആ പ്രവാചകനോട്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, ആർ എനിക്ക് വേണ്ടി പോകുന്നല്ലോ ചോദിക്കുന്നത്. ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറഞ്ഞാൽ ആര്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം, ത്രിയേക ദൈവത്തിന് വേണ്ടി പോകും. ഇതാ ചോദ്യം, ആര്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം, ത്രിയേക ദൈവത്തിന് വേണ്ടി പോകും. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്നു, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഒമ്പതാം വാക്യം വായിക്കുന്നു, അപ്പോൾ അവൻ അത് ചെയ്ത് നീ എന്ന് ഈ ജനത്തോട് പറയണത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സിലേക്ക് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം ആ ജനതയോട് പറഞ്ഞു. ഞാൻ എൻ്റെ വാക്കിലൂടെ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന വലിയവനായ ദൈവത്തെയാണ് ഇവിടെ പ്രവാചകൻ കാണുന്നത്. ഇസ്രായേൽ ജനം ഒരു വലിയ പ്രശ്നത്തിൻ്റെ മധ്യത്തിലായിരിക്കുകയാണ്. അവരെ ദീർഘകാലം ഭരിച്ച ഒരു രാജാവ് അവരെ വിട്ട് നിരോധനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് രാജാവില്ലാത്തൊരവസ്ഥയിലേക്കായി, നയിക്കുവാൻ നടത്തുവാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ദൈവം പ്രവാചകൻ മുഖാന്തരം കാണിച്ചു കൊടുത്തു, ഗോഡ് ഓഫ് ഇസ്രായേൽ ഈസ് ഗ്രേറ്റർ ദാൻ ദെയർ പ്രോബ്ലം. അതായത് ഇസ്രായേലിൻ്റെ ദൈവം അവരുടെ സകല പ്രശ്നങ്ങളെക്കാളും അതീതനാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, സഹോദരന്മാരെ, നമ്മുടെ പ്രശ്നങ്ങൾ ഏതു തന്നെ ആയിരുന്നാലും ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്രോബ്ലം. അതായത് നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം പ്രശ്നങ്ങളെക്കാൾ വലിയവനാണെങ്കിൽ നമ്മുടെ ഏത് പ്രശ്നവും നിസ്സാരമാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട്, ഈ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മെസ്സേജിൻ്റെ അകത്ത്. അതായത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്. അതായത് നമ്മുടെ പ്രോബ്ലങ്ങളെ, പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ ദൈവമക്കളാക്കി നമുക്ക് സാധിക്കണം. ഇവിടെ ഇസ്രായേലിൻ്റെ രാജാവ് മരിച്ചു മാറ്റപ്പെട്ടു എന്നുള്ള വിഷാദത്തിൽ, ഇസ്രായേൽ വിഷാദമതനായിരിക്കുമ്പോൾ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരൂഢനാകുന്ന തേജോരൂപിയായ ദൈവത്തെക്കുറിച്ചൊരു ദർശനമാണ് പ്രവാചകൻ ഉണ്ടാകുന്നത്. രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. ജനം പ്രശ്നത്തെ കാണുന്നു, പ്രവാചകൻ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന തേജോമയനായ ദൈവത്തെ കാണുന്നു. ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്. നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം എന്ത് ചെയ്യണം? പദ്ധതികളാക്കി മാറ്റാൻ സാധിക്കണം. രണ്ടാം ലോകമഹായുദ്ധം കൊടുമുടി കൊള്ളുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യം മുഴുവൻ പട്ടിണിയിലമർന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മെച്ചമായി ആഹാരം കഴിക്കുകയല്ലാതെ റേഷൻ കടകൾ വഴി പരിമിതമായ അളവിൽ തിനയും ചോളവും ഒക്കെ ബജറായും ഒക്കെ വിതരണം ചെയ്യുന്ന കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ വടക്കൻ പറവ് എന്ന് പറയുന്ന കേരളത്തിലെ വടക്കൻ പറവ് പ്രദേശങ്ങളിലെ വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യത്തിലെ അധികായന്മാരായ ശുശ്രൂഷകന്മാരായിരുന്ന രണ്ട് ദൈവദാസന്മാർ, ഒന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഇ പി ബഹുമാനപ്പെട്ട ഇ പി വർഗീസ് സാറും മറ്റേത്
കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന കോട്ടയംകാരനായിരുന്ന വി ടി മത്തായി അവർ അദ്ദേഹം പറവൂരുകാരനാണ്, നോർത്ത് പറവൂരുകാരനാണ്. ഈ രണ്ട് ദൈവദാസന്മാർ പറവൂരിന്റെ പരിസരങ്ങളിൽ സുവിശേഷ വേലയ്ക്കായി പോയി. ബഹുമാനപ്പെട്ട ഇ പി വർഗീസ് അവരുകളും ബഹുമാനപ്പെട്ട ബി ടി മത്തായി അവരുകളും സുവിശേഷ വേലയ്ക്കായി പോയി. ആ സുവിശേഷ വേലയ്ക്കായി ഞാൻ ഈ പറയുന്ന കാര്യം പൂർവകാല സ്മരണകൾ എന്ന് പറയുന്ന ഇ പി വർഗീസ് സാറിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാനത് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഉപകാരമായി ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പ്രശ്നങ്ങളുടെ മുമ്പാകെ ആലിലെ പോലെ ആടി വിറങ്ങലിച്ച് എൻ്റെ ജീവിതത്തിന് ഈ ഒരു പ്രൊമോഷൻ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന ഏതെങ്കിലും ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രചോദനമാകട്ടെ. അവിടെ ഈ സഹോദരന്മാർ ഹൗസ് വിസിറ്റിംഗ് ചെയ്യുകയാണ്. പല ഭവനങ്ങൾ കയറിയിറങ്ങി അവർ സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ഒരു വീട്ടിൽ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് സഹോദരിമാർ മാത്രമേ അവിടെയുള്ളൂ. അവർ രണ്ടുപേരും വിധവമാരാണ്. ഈ വിധവ സഹോദരിമാരെ അവർ രണ്ടുപേരും അവരെ ഒരു ചെറിയ കുടലിലാണ് പാർക്കുന്നത്. അവരവിടെ നിന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ദൈവദാസന്മാരെ പോകരുതേ, ഒരു കടുങ്കാപ്പി കുടിച്ചിട്ടേ പോകാവേ എന്ന് പറഞ്ഞു. അവരവിടെ ഇരുന്നു ആ കടുങ്കാപ്പി ഈ ദൈവദാസന്മാർക്ക് ആ സഹോദരിമാരുണ്ടാക്കിക്കൊണ്ടുവന്നു. കൊണ്ടുവന്ന കൂട്ടത്തിൽ രണ്ടുപേർക്ക് ഈ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയതിലൂടെ ഈ കടുങ്കാപ്പിയോട് ചേർത്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വി ടി മത്തായിച്ചാൻ അല്പം ഗൗരവമുള്ള ഫലിതം ചോദിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, രാജ്യം മുഴുവൻ പട്ടിണി കൊണ്ട് കൊടുമ്പിരി കൊണ്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ബജറായും ചോളവും ഒക്കെ ജനങ്ങൾക്ക് കഴിക്കാൻ അതും വളരെ വിരളമായി ലഭിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇത്ര സുഭിക്ഷമാകുന്ന ഈ ആഹാരം, അതും ഈ കോഴിമുട്ട നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന് ഈ സഹോദരിമാർ ചോദിച്ചു. അപ്പോൾ ഈ സഹോദരിമാർ ചിരിച്ചോട്ട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ബജറ കോഴിമുട്ടയാക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതായത് വി ടേൺ ദ ബജറ ഇൻടു കോഴിമുട്ട, കോഴിമുട്ടയായി ഞങ്ങൾ ബജറായി മാറ്റുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ ആ ടെക്നോളജി? അവർ പറഞ്ഞു, വളരെ സിമ്പിളായൊരു ടെക്നോളജിയാണ്. എന്താണെന്നറിയാമോ? അവർ പറഞ്ഞു കൊടുത്ത്, ഞങ്ങൾ ബജറ വാങ്ങി ഒരലിട്ട് ഇടിച്ച് പൊടിച്ച് കോഴിക്ക് കൊടുക്കും, കോഴി അത് തിന്നിട്ട് മുട്ടയിടും, ഞങ്ങളത് പുഴുങ്ങി തിന്നും. ഇതാണ് ബജറ കോഴിമുട്ടയാക്കുന്ന പരിപാടി. ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ലാത്ത ജീവങ്ങളില്ല. യശൂരുവിൻ്റെ ദൈവം നമ്മുടെ ദൈവമായിരിക്കുന്നുള്ള കാലം, നാം സത്യവിശ്വാസികളായി ലോകത്തിൽ സത്യത്തിന് വേണ്ടിയും പരമാർത്ഥത്തിന് വേണ്ടിയും നെഞ്ചു നിവർത്തി നട്ടലോട് നിൽക്കുന്ന കാലം അത്രയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ബട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ് ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ എന്ത് ചെയ്യുക? പദ്ധതികളാക്കി നിങ്ങൾ മാറ്റുക. അടുത്തത് ടേൺ യുവർ ട്രാജഡീസ് ഇൻ ടു ട്രയംബ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? വിജയങ്ങളാക്കി മാറ്റുക. ഞാനതിനെ ഒരുപാട് ദൃഷ്ടാന്തമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ISRIയുടെ സീനിയർ മോസ്റ്റ് ഡയറക്ടറുമായിരുന്ന ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകങ്ങൾ നിങ്ങൾ പല ആളുകളും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചിട്ടില്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങണം, അത് വാങ്ങി വായിക്കണം. ഇറ്റ് ഈസ് എൻ അസെറ്റ് യുവർ ലൈബ്രറി. ആ പുസ്തകം വായിക്കണം. ഹൗ ക്യാൻ എ പേഴ്സൺ ടേൺ ഹിസ് ട്രാജഡീസ് ഇൻ ടു ട്രയംബ്. അതായത് ഒരു മനുഷ്യൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെ എങ്ങനെ വിജയങ്ങളാക്കി മാറ്റിത്തീർക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും സമവത്തായ ദൃഷ്ടാന്തങ്ങളാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന എല്ലാ അനുഭവജ്ഞാനങ്ങളും. അതിൽ അദ്ദേഹം പറഞ്ഞറിയാവോ, ഫെയിൽ എന്ന് പറയുന്ന ഒരു വാക്കേ ജീവിതത്തില്ലെന്നാണ്. നമ്മളൊക്കെ ഈ ഫെയിലിയർ, ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മൾ പഠിക്കുവാനുള്ള ആ ശ്രമത്തിൻ്റെ ആദ്യത്തെ ആരംഭം, ആദ്യത്തെ ചവിട്ടുപടി, അതാണ് പരാജയം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അർത്ഥവത്തായ നിരവധി കോട്ടികൾ, നിരവധി വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വിഷയം, ടേൺ യുവർ ട്രാജഡീസ് ഇൻ ടു ട്രയംബ്. നിങ്ങളുടെ പരാജയങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിജയങ്ങളാക്കി മാറ്റുക. ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ പദ്ധതികളാക്കി മാറ്റുക. നേരെ മറിച്ച് ഇന്നത്തെ വേർപാടുകാരും ബന്ധുക്കോസുകാരും ഒക്കെ ചെയ്യുന്നത് പദ്ധതികളെ പ്രശ്നങ്ങളാക്കി മാറ്റുന്നവരാണ് അനേക ആളുകൾ. അതുപോലെ തന്നെ വിജയങ്ങളെ പരാജയങ്ങളാക്കി മാറ്റുന്നവരാണ് ധാരാളം ആളുകൾ. പിന്നെ അദ്ദേഹം പറയുന്നറിയാവോ, അദ്ദേഹം പറഞ്ഞു, ടേൺ യുവർ വേർഡ്സ് വേർസ്റ്റ് ടു ദി ബെസ്റ്റ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ടതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും മെച്ചപ്പെട്ടതാക്കി മാറ്റുക. അപ്പോൾ ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു പ്രോജക്റ്റ്, അതുപോലെ തന്നെ ട്രാജഡീസ് ഇൻ ടു ട്രയംബ് ആൻഡ് വേർസ്റ്റ് ഇൻ ടു ദി ബെസ്റ്റ്. ഇത് ജീവിതത്തിൻ്റെ ആപ്തവാക്യമാക്കുക. ഇവിടെ പ്രവാചകനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ അന്തസ്സത്തെയും അതുതന്നെയാണ്.
ഇസ്രായേലിൻ്റെ പ്രശ്നത്തിലായിരിക്കുന്നു, രാജാവ് മാറ്റപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇസ്രായേലിൻ്റെ ദൈവം സിംഹാസനാരൂഢനായിരിക്കുന്നു. ഇസ്രായേലിലെ ഒരു പരാജയത്തിൻ്റെ ഭീതിയിൽ അമർന്നിരിക്കുന്നു. തങ്ങൾക്ക് രാജാവില്ല, ശത്രുവാക്രമണം വന്നാൽ ജനത്തെ നയിക്കാൻ ആളുകളില്ല. പ്രവാചകൻ പറയുന്നു, ടേൺ യുവർ ട്രാജഡീസ് ഇൻ ടു ട്രയംഫ് ബിക്കോസ് ദ വൺ ഹു ഈസ് ട്രയംഫ്ഡ് ഈസ് സ്റ്റിൽ എൻത്രോൺഡ്. അതായത്, ഇതാ ജയാളിയായവൻ സിംഹാസനത്തിന്മേൽ ജയാളിയായി ഇരിക്കുകയാണ്. അതാ വെളിപ്പാട് ദിവസം വായിക്കുമ്പോൾ, ഇതാ അവൻ ജയിച്ചവനായും ജയിക്കുന്നവനായും വരുന്നു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന നമ്മുടെ കർത്താവ് അവൻ ജയാളിയായി വരികയാണ്. അവൻ ജയിച്ചവനാണ്. എവിടെ ജയിച്ചവൻ? മരണത്തെ ജയിച്ചവൻ. അതായത്, തൻ്റെ മരണത്താൽ മരണത്തെ സദാകാലത്തേക്ക് തോൽപ്പിച്ച് മരണത്തിന്മേൽ ജയം കൊണ്ടാടിയ ജയവീരനാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പോൾ ടേൺ യുവർ ട്രാജഡീസ് ഇൻ ടു ട്രയംഫ്. അടുത്തത്, ടേൺ യുവർ വേർസ്റ്റ് ഇൻ ടു ദ ബെസ്റ്റ്. ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും നല്ലതാക്കി മാറ്റുക. നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വേർസ്റ്റായ രംഗങ്ങളെ നമുക്ക് ഏറ്റവും ബെസ്റ്റായി മാറ്റുവാൻ ദൈവം നമുക്ക് സംഗതി നൽകും. ഞാൻ ഡോക്ടർ വി എച്ച് പിയുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില നാൾക്ക് മുമ്പ് ഒരു തോട്ട് എൻ്റെ മനസ്സിൽ, അദ്ദേഹം എഴുതിയത് എൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഗോഡ് ബിഫോർ പ്ലേസിംഗ് എ ബിലവഡ് ബിലീവർ ഇൻ എ ബെറ്റർ ലാൻഡ് സം ടൈംസ് ഹീ കീപ്സ് ഹിം ഇൻ എ ബിറ്റർ ലാൻഡ്. അതായത്, ദൈവം താൻ സ്നേഹിക്കുന്ന ഒരു ദൈവവേദനെ ഒരു മാധുര്യമായ ദേശത്ത് അല്ലെങ്കിൽ ഒരു മനോഹര ദേശത്ത് അവൻ ആക്കി തീർക്കുന്നതിന് കുറച്ച് മുമ്പേ അവൻ എന്ത് ചെയ്യും? ദൈവം കൈപ്പേറിയ ഒരു സ്ഥലത്ത് ആക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നമ്മെ ആക്കി തീർക്കുവാൻ, എത്തിച്ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പന്താവിൻ്റെ മുന്നോടിയായി വരുന്നൊരു ഭാഗമാണ് ബിറ്റർനെസ്. അതായത്, ബിറ്റർ ലീഡ്സ് ടു ബെറ്റർ. അതായത്, കൈപ്പന്തി ചെയ്യുന്നു മനോഹരമായ അവസ്ഥയിലേക്ക് നമ്മെ ആക്കി തീർക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അതിന് ധാരാളം തെളിവ് നമുക്കുണ്ട്. ഇസ്രായേൽ ജാതി യാത്ര ചെയ്തു, അവർ മാറായിൽ വന്നു. മാറായിൽ വന്നപ്പോൾ അവിടെ വെള്ളമുണ്ടായിരുന്നു, പക്ഷേ ആ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ കയ്പേറിയ വെള്ളത്തിൻ്റെ മുമ്പാകെ പിറുപിറുത്ത ആ ജനത്തിൻ്റെ നിരാശപ്പെട്ട അവസ്ഥയിൽ, അതായത് അവരുടെ പരാജയ ബോധം ഉൾക്കൊണ്ട അവസ്ഥയിൽ, വലിയ പ്രശ്നകലുഷിതമായ അവസ്ഥയിൽ ദൈവം മോശയോട് പറഞ്ഞ വാക്ക്, അതായത് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അത് വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുക എന്ന് പറയുന്നു, മാറായെ മധുരമാക്കുന്ന അനുഭവം. ഗോഡ് ബിഫോർ പ്ലേസിംഗ് എ സെർവന്റ് ഓഫ് ഗാഡ് ഓർ എ സെയിന്റ് ഇൻ എ ബെറ്റർ ലാൻഡ് സം ടൈംസ് ഹി കീപ്സ് ഹിം ബിഫോർ ഇൻ എ ബിറ്റർ ലാൻഡ്. ദൈവം നമ്മെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്താക്കുന്നതിന് മുമ്പ് കൈപ്പേറിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ആക്കുക എന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ രഹസ്യമാണ്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ വി ഷാൽ ലേൺ ടു ടേൺ അവർ പ്രോബ്ലംസ് ഇൻ ദ പ്രോജക്റ്റ്. അതായത്, നമ്മുടെ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ നാം പഠിച്ചിരിക്കും. നമ്മുടെ ട്രാജഡീസ് ഇൻ ടു ട്രയംഫ്, പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ നാം അഭ്യസിച്ചിരിക്കും. ആൻഡ് ടേണിങ് അവർ വേർസ്റ്റ് ഇൻ ടു ദ ബെസ്റ്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ടതിനെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി മാറ്റുവാൻ നാം പഠിച്ചിരിക്കും. അങ്ങനെയാണ് ദൈവം നമ്മെ ട്രെയിൻ ചെയ്ത് ഈ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. ചതുർവിധ ദർശനം, യെശയ്യാ പ്രവാചകൻ്റെ ചതുർവിധ ദർശനം. ഒന്ന്, ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായി സകല പ്രശ്നങ്ങൾക്കും സകല പരാജയങ്ങൾക്കും സകല മോശപ്പെട്ട അവസ്ഥകൾക്കും അതീതനായി തേജോമയനായിരിക്കുന്ന തേജോമയനായ ദൈവത്തെക്കുറിച്ചൊരു ദർശനം. രണ്ട്, ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെക്കുറിച്ച് തന്നെയുള്ള സ്വയദർശനം, സ്വയത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ചുള്ള ദർശനം. മൂന്ന്, തൻ്റെ സ്വയത്തിൻ്റെ പരാജയങ്ങളുടെ പരിഹാരത്തിലുള്ള യാഗപീഠ ദർശനം. നാല്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടു. ആർ നമുക്ക് വേണ്ടി പോകും? പിതാവിന് വേണ്ടി, പുത്രന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനം. ഇന്ന് മുഴുത്തിന് 3000 സുവിശേഷന്മാരാണ്. ഞാൻ തന്നെ സുവിശേഷനായിരിക്കുമ്പോൾ ഞാനത് പറഞ്ഞാൽ സുവിശേഷന്മാരെ ഗണത്തിൽ ഇഷ്ടപ്പെടുകയില്ല. ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് രണ്ട് സുവിശേഷന്മാരുണ്ടായിരുന്നു. ഒന്ന്, നിത്യതയിൽ വിശ്രമിക്കുന്ന കുമ്പനാട്ടെ പാപ്പൻ ജ്യോതിഷിയും പിന്നെ ഞാനും. ഇന്ന് എത്രയോ ദൈവദാസന്മാരുണ്ട്. പക്ഷേ ഇവരുടെ എല്ലാം പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സൈമൺ സാറിൻ്റെ പാട്ട് പോലെ, വേല വേല എന്ന് ചൊല്ലി വേലയില്ല സ്ഥലം പോലെ നാല് പാടും തുറന്നുള്ള ജാല സുവിശേഷകരെ കൊണ്ടുവാ, പാപികളെ കൊണ്ടുവാ എന്ന് സൈമൺ സാറ് പാടിയ പോലെയുള്ള പാട്ട് പാടേണ്ട അവസ്ഥയിലാണ്. ഇനിയും ഇതൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല. തിരുവെഴുത്തിൻ്റെ അതാത് സമയത്ത് ദൈവജനത്തിൻ്റെ ആത്മീയ അധപ്പതനത്തെ നേരിട്ട് കണ്ടിട്ട്
അതിന് വിരോധമായി ദൈവവചനം കൊണ്ട് അതിശക്തമായി നട്ടലിലോട് നിവർന്നു നിന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, ദൈവത്തിൻ്റെ വചനത്തിങ്കിലേക്ക് പഴയ തെരുവീതിയിലേക്ക് പിതാക്കന്മാർ ഇട്ട വഴിയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം എന്നെങ്കിലും പറയാൻ ആത്മശക്തിയുള്ള ആളുകൾ പോലും വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇരിക്കുന്നത്. ആ സ്വർഗീയ ആഹ്വാനം, ഇതാ ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? ദൈവം സ്വർഗത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദർശനം. ഞാൻ ഈ ലൈവ് വീഡിയോയിൽ രാപകൽ വന്നിരിക്കുന്ന ഷൈൻ ചെയ്യാനല്ല, ഒരു ഇന്നാണെങ്കിൽ എക്സ്ട്രീംലി ആയ എക്സോസ്റ്റഡ്, അതായത് പകലെനിക്ക് ഒരു കഠിനാധ്വാനം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ വളരെ ക്ഷീണനായിരിക്കുകയാണ്. എങ്കിലും ആ ദൈവ വചനം കേൾക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന ഒരുക്കപ്പെട്ട വളരെ ചുരുക്കം പേരായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്കത് ആശ്വാസമായി തീരുമെങ്കിൽ അത് പ്രസന്റ് ചെയ്യണം എന്ന് ദൈവാത്മാവിനോട് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരെ വന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ദർശനമുണ്ടായാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയുള്ള സ്വയദർശനമുണ്ടാകും. സ്വയദർശനമുണ്ടായാൽ നമ്മുടെ പ്രശ്നപരിഹാരത്തെക്കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകും. ആ പ്രശ്നപരിഹാരത്തെക്കുറിച്ചുള്ള ദർശനം എന്ന് പറയുന്നത് യാഗപീഠത്തേക്കുള്ള ദർശനമാണ്, കാൽവറിലെ ക്രൂശിൻ്റെ ദർശനമാണ്. കാൽവറിലെ ക്രൂശിൻ്റെ ദർശനമുണ്ടായാൽ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടാകും. നാം നമ്മുടെ ജീവിതം മുഴുവനും സർവസ്വവും സുവിശേഷത്തിനായി കർത്താവിനായി നാം സമർപ്പിക്കും. കർത്താവിൻ്റെ വേലയിൽ നാം വർദ്ധിച്ചു വരും. അങ്ങനെയാണ് കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യത്തിൽ പറയുന്നത്. ആകയാളുടെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും, 58-ാം വാക്യം, ആകയാളുടെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നമ്മുടെ കർത്താവിൻ്റെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. നമുക്ക് ലഭിക്കപ്പെട്ട ആയുസിൻ്റെ ദൈർഘ്യം നമുക്കറിയാൻ വയ്യ. കൊറോണ ഭീതിയിലൊക്കെയാണ് ഇന്ന് ലോകമായിരിക്കുന്നത്. നാം അതിൻ്റെ ആ മാരക കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ നമ്മുടെ ആയുസ്സോട് ദൈവം ചില നാളുകളെ കൂടെ കൂട്ടി തന്നിരിക്കുന്നു എന്ന് മാത്രം ഓർക്കുക. തൻ്റെ കൃപയാൽ, തൻ്റെ കരുണയാൽ. വൈ ഗോഡ് അലൗഡ് എ സെർട്ടൻ പീരീഡ്. ദൈവം നമുക്ക് എന്തിനാണ് ഈ സമയം തന്നിരിക്കുന്നത്? നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കണം, സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെങ്കിൽ സുവിശേഷ വേലയിൽ പൂർണ്ണ വേലക്കാരായി ഞങ്ങളെപ്പോലെ രംഗത്ത് വന്ന് വേലയിൽ പ്രയോജനപ്പെടാൻ കഴിഞ്ഞു വരികയില്ല. വേലക്കാരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, അതുപോലെ സുവിശേഷ വേലക്കാരായ ഞങ്ങളുടെ സുവിശേഷ ആവശ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ധനശിക്ഷത്തിൽ നിന്ന് നിങ്ങൾ കർത്താവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി നൽകുന്ന കൂട്ടായ്മയിൽ, ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന പ്രാർത്ഥനയിൽ, ഞങ്ങളോട് ഞങ്ങളെ വിളിച്ച് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിളിച്ച് ബ്രദറെ ഞങ്ങളെ പിറകിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഒരു പ്രോത്സാഹനം നൽകുന്നതിൽ, ഇതൊക്കെ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിൽ ഭാഗവാക്കുകൾ ആയിത്തരുവാൻ സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഈ ദൈവദർശനം ഉൾക്കൊണ്ട്, ഈ സ്വയദർശനമുണ്ട് ഉൾക്കൊണ്ട്, ഈ യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം, ക്രൂശിൻ്റെ യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള അമിതമായ ദർശനം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാനും ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുവാനും അങ്ങനെ നിത്യതയിൽ നാം ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ലജിക്കുവാൻ കഴിയാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വരമായ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ സന്തോഷമോ ആശയോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങൾ തന്നെയല്ലയോ എന്ന് തെസ്സലോനിക്കായ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറിയ പ്രതിഫലം നമ്മൾ വാങ്ങുവാൻ യോഗ്യതയുള്ളവരായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് ദൈവദർശനത്തിന് ശുശ്രൂഷ ചെയ്യാം. മാനുഷികമായ ഭയത്തെ അശേഷം വകവെക്കാതെ ദൈവ ദർശനത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശുശ്രൂഷകന്മാരായി, ദൈവിക തേജസ്സിൻ്റെ ശുശ്രൂഷകന്മാരായി, സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകന്മാരായി നമുക്ക് മുന്നേറാം. അതിനായി ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ദർശനം. 2, ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സ്വയദർശനം. 3, യാഗപീഠത്തെക്കുറിച്ചുള്ള ദർശനം. 4, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ദർശനം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.